നമസ്കാരം. ഇന്ന് പുതുവർഷ പുലരിയാണ്. 1200 ആണ്ട് പുലർന്നിരിക്കുന്നതായ ദിവസം. ഇന്നേ ദിവസം പ്രശ്നം വച്ചപ്പോൾ കണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ചില നക്ഷത്രക്കാർക്ക് ശുഭകരമായ ഫലങ്ങൾ ഈ വർഷത്തിൽ പ്രതീക്ഷിക്കാം എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് അത്ര ശുഭകരമാകണം എന്നില്ല. അതിനാൽ അവർ ചെയ്യേണ്ടതായ അല്ലെങ്കിൽ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ അവർ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ടതായ ആ വഴിപാടുകളെക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യം ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഭരണി. ഭരണി നക്ഷത്രക്കാർക്ക് പ്രശ്നവശാൽ ശുഭകരമാണ് ഈ പുതുവർഷം എന്ന് തന്നെ പറയാം. പ്രധാന ഗ്രഹങ്ങൾക്ക് സൽഭാവസ്ഥിതി കൂടി ഉള്ളതിനാൽ വളരെ പ്രയോജനകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളും ഈ വർഷം ഇവർക്ക് അനുകൂലമാകാം. തൊഴിൽ ലഭിക്കാം. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടാം. ഉപരിപഠനത്തിന് അനുകൂലമാണ്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകൾ അല്ലെങ്കിൽ പുതിയ വരുമാന മാർഗം നിങ്ങൾക്ക് വന്നു ചേരാം. കുടുംബത്തിലുള്ള കലഹങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. രോഗദുരിതങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. പ്രണയികൾക്ക് അത് വിവാഹത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിവാഹം നടക്കുവാൻ വിവാഹം അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സമയം കൂടിയാണ് ഇത്. കൂടാതെ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം പുരോഗതി പ്രതീക്ഷിക്കാം. ഈ സമയം തീർച്ചയായും അഥവാ ഈ വർഷം നിങ്ങൾക്ക് പൊതുവിൽ ശുഭകരമായ സമയമാകുന്നു. എന്നാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം. പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാതിരിക്കുക എന്ന കാര്യമാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. പൂയം. പൂയം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് തന്നെ പറയാം. കാരണം പ്രശ്നവശാൽ ഇവർക്ക് പൊതുവിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ശനി അഷ്ടമത്തിൽ തുടരുന്നു. വ്യാഴം ലാഭഭാവത്തിലും സഞ്ചരിക്കുന്നുണ്ട്. ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഈ വർഷം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന വർഷമാകുന്നു. കഠിനാധ്വാനം പാഴാവില്ല. ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാം. മേലധികാരികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം ആദായം അത് വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തിക പ്രയാസങ്ങൾ ഒരു പരിധിവരെ കുറച്ച് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാതെ തന്നെ ചില ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക, പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വിദേശത്തും നാട്ടിലും തൊഴിൽ ലഭിക്കാൻ, പഠനവുമായി ബന്ധപ്പെട്ട് പോകുവാൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. കലാകാരന്മാർക്കും അനുകൂലമാണ് സമയം. അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ പ്രശസ്തി തുടങ്ങിയ കാര്യങ്ങൾ വർദ്ധിക്കാം. കൂടാതെ ഈ സമയം കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഫലം തന്നെ വന്നു ചേരും. പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വിജയിക്കുവാൻ സാധിക്കുന്നതായ വർഷം. വിവാഹം നോക്കുന്നുണ്ട് എങ്കിൽ കാര്യങ്ങൾ അനുകൂലമായി തീരാം. വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. അനുകൂലമായ ബന്ധങ്ങൾ വന്നു ചേരാം. ജോലി നാട്ടിൽ ലഭിക്കാനും സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം വിദ്യയിൽ ഉയർച്ച നേടുവാനും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനും സാധ്യത കൂടുതലാകുന്നു. എന്നാൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കുടുംബദേവതയെയും ഇഷ്ടദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. പുനർദം. പുനർദം നക്ഷത്രക്കാർക്ക് പ്രശ്നവശാൽ കണ്ടത് മിഥുനക്കൂറിൽ വരുന്ന പുനർദം നക്ഷത്രക്കാർക്ക് നാളുകാർക്ക് ഉയർച്ചയും താഴ്ചകളും പ്രകടമാകുന്ന വർഷമാകുന്നു. അതിനാൽ താഴ്ചകളും പ്രതീക്ഷിക്കാം. അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. എന്നാൽ നേരെ മറിച്ച് കർക്കിടകക്കൂറിൽ വരുന്ന പുനർദം നക്ഷത്രക്കാരാണ് എങ്കിൽ കൂടുതൽ ഗുണകരമായ ഫലങ്ങളാണ് വന്നു ചേരുക. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം ചില കാര്യങ്ങളിൽ നഷ്ടങ്ങളും സംഭവിക്കാം. അതിനാൽ ആ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. പ്രധാനമായും ധനപരമായ നഷ്ടങ്ങൾ അത് ചിന്തിക്കാതെ ചെയ്യുന്നതായ ചില പ്രവൃത്തികളാലാകാം. ഈ സമയം പുതിയ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല ആവശ്യങ്ങളും ശരിയായ രീതിയിൽ നിർവഹിക്കുവാൻ സാധിക്കും. പല പിണക്കങ്ങളും നിങ്ങൾക്ക് അവസാനിപ്പിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്. വിദേശത്ത് ജോലി ലഭിക്കുക, പഠനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക
തുടങ്ങിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. മറ്റൊരു വ്യക്തിയിൽ നിന്നും സാമ്പത്തികപരമായ സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുടെ പ്രണയബന്ധങ്ങൾ വിവാഹത്തിൽ കലാശിക്കാം. കൂടാതെ വിവാഹം ആലോചിക്കുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം ഭൂമി അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഭൂമി കച്ചവടം നടക്കാനുള്ള സാധ്യതകളും ഈ വർഷം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. മകം നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് സമയം. എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 7 കണ്ടകശനി, 8 രഹു, 10 വ്യാഴം എന്നിങ്ങനെ വിപരീത ഗ്രഹസ്ഥിതികളെ ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും അനുഭവങ്ങൾ കൊണ്ട് കുറച്ച് നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ക്ഷമയും അച്ചടക്കവും നിങ്ങൾക്ക് അനിവാര്യം തന്നെയാകുന്നു. അതിനാൽ സന്തോഷങ്ങൾ വന്നെത്തുന്നതും ജോലി ലഭിക്കുവാനും കരാറു പണികൾ ലഭിക്കുവാനുമുള്ള സാധ്യതകളുണ്ട്. എന്നാൽ വലിയ മുതൽമുടക്കുള്ള കാര്യങ്ങൾ അത് കടമായി വാങ്ങി ചെയ്യുകയാണ് എങ്കിലും അത്ര ശുഭകരമായി ഭവിക്കണം എന്നില്ല. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. നിങ്ങളുടെ ജാതകപ്രകാരം ആ ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നു ചേരാം. സ്വതന്ത്രമായ നിലപാടുകൾ വന്നു ചേരാം. ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഉദ്യോഗത്തിൽ ഉയർച്ച വന്നു ചേരാം. കൂടാതെ നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് ഫലപ്രദമായി തന്നെ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ അല്പം നേട്ടങ്ങൾ വന്നു ചേരും. കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മറ്റു വ്യക്തികളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചില വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കാം. പ്രതീക്ഷിച്ചതായ ധനം കൈകളിലേക്ക് വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ വരുമാന സ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിൽ അനുകൂലമാണ് സമയം. എന്നിരുന്നാൽ പോലും ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഈ സമയം കുടുംബദേവതാ ക്ഷേത്രത്തിലും ഇഷ്ടദേവതയെ ഭജിക്കുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. ഉത്രം നക്ഷത്രക്കാർക്ക് പ്രശ്നവശാൽ പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഗുണകരമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചിങ്ങക്കൂറുകാരായ വ്യക്തികളാണ് എങ്കിൽ, ഉത്രം നക്ഷത്രക്കാരാണ് നിങ്ങൾ എങ്കിൽ, സമ്മിശ്രമായ ഫലമാണ് വന്നു ചേരുക. ഗുണവും വന്നു ചേരും, അതേപോലെ ദോഷവും പ്രതീക്ഷിക്കാം. അഥവാ ചില കാര്യങ്ങളിൽ താഴ്ചകൾ വന്നു ചേരാം. എന്നാൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഇത്തരം കാര്യങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. കന്നിക്കൂറുകാരായ വ്യക്തികളാണ് എങ്കിൽ ഗുണകരമായ ഫലമാണ് വന്നു ചേരുക. കന്നിക്കൂറുകാരായ ഉത്രം നക്ഷത്രക്കാർക്ക് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളും ആസൂത്രണം ചെയ്ത് ശരിയായ രീതിയിൽ നിർവഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തടസ്സങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ പല കാര്യങ്ങളിലും മികച്ച വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ഉപരിപഠനവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ വന്നു ചേരും. പൊതുവെ ഉത്തര നക്ഷത്രക്കാർക്ക് ഈ സമയം വായ്പ ലഭിക്കുക അല്ലെങ്കിൽ അത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ വന്നു ചേരാം. പ്രണയങ്ങൾക്ക് ആ ബന്ധം വിവാഹത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. വിവാഹം ആലോചിക്കുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ബന്ധങ്ങളുടെ ദൃഢത നിലനിർത്തുവാൻ സാധിക്കും. കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുന്നതിലൂടെ പല നഷ്ടങ്ങളും ഒഴിവാക്കുവാനും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കും. കൂടാതെ തീർത്ഥയാത്രകൾ നടത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ ആത്മീയപരമായ കാര്യങ്ങളിൽ അല്പം താല്പര്യം വർദ്ധിക്കും. എന്നാൽ ഈ സമയം പ്രത്യേകിച്ചും കടബാധ്യതകളുമായി ബന്ധപ്പെട്ട ചില വിഷമങ്ങൾ, ചില പ്രയാസങ്ങൾ ഒരു പരിധിവരെ കുറച്ച് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ഈ സമയം ആരാധിക്കുന്നത് ഐശ്വര്യപ്രദമാകുന്നു. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി ആശ്വാസവും നിങ്ങൾക്ക് സഹായവും നൽകുന്ന 3 ഭാവത്തിൽ ശക്തമായ നിലയിലാണ്. പ്രശ്നവശാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുക. ധൈര്യം വർദ്ധിക്കാം, കരുത്ത് വർദ്ധിക്കും, സ്നേഹം അതേപോലെ തന്നെ. നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കും. നേട്ടങ്ങൾ കൂടുതലായി വന്നു ചേരും. അല്പം വിയർപ്പൊഴുക്കേണ്ടതായി വരും. എന്നിരുന്നാൽ പോലും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും. എന്നാൽ ചതിക്കുഴികൾ ഉണ്ടാകുന്നതാണ്. ആ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. പുതിയ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം. കൂടാതെ ഈ സമയം സ്വതന്ത്ര ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. എന്നിരുന്നാൽ പോലും മുതൽ മുടക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടെ കരുതലോടെ ആ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം അന്യദേശത്ത് ജോലി തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പുതിയ അവസരങ്ങൾ വന്നു ചേരാം. അത്തരത്തിൽ പൊതുവിൽ അനുകൂലമാണ് സമയം. ഈ സമയം കുടുംബദേവതയെയും ഇഷ്ടദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക.
ഇനി ശ്രദ്ധിക്കേണ്ടതായ നക്ഷത്രക്കാരെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രം മകേരം നക്ഷത്രമാകുന്നു. മകേര നക്ഷത്രക്കാർക്ക് ഈ വർഷം അത്ര ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കണം എന്നില്ല. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. ജാതക പ്രകാരം വ്യത്യാസങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും തൊഴിലുമായി ബന്ധപ്പെട്ട ചില താൽക്കാലികമായ പ്രശ്നങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. കരാർ പണികളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, വിദ്യയിൽ ചില തടസ്സങ്ങൾ വന്നു ചേരുക, കൂടാതെ പ്രതീക്ഷിച്ചതായ ജോലി മാറ്റം അത് ശരിയായ സമയത്ത് ലഭിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ടെൻഷനുകൾ, അല്പം പ്രയാസങ്ങൾ വന്നു ചേരാം. ചില നഷ്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് വേഗത അല്പം കുറയും. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുതിർന്നവരുമായി ബന്ധപ്പെട്ട് ചില രോഗ ദുരിതങ്ങൾക്ക് സാധ്യതകൾ ഉണ്ട്. ചില വ്യക്തികളിൽ നിന്നും ചതി പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തികപരമായ നഷ്ടങ്ങൾ വന്നു ചേരാം. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഈ സമയം പരമശിവനെ ആരാധിക്കുന്നതും ഭദ്രകാളി ദേവിയെ ആരാധിക്കുന്നതും കുടുംബദേവതയെ ആരാധിക്കുന്നതും ശുഭകരമാണ്. ഈ ദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഭഗവാന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ദേവിക്ക് കടുംപായസവും അതേപോലെ രക്തപുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കുക. കുടുംബക്ഷേത്രത്തിലേക്ക് എണ്ണ സമർപ്പിക്കുന്നതും ശുഭകരമാകുന്നു. മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാകുന്നു. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കണ്ടകശനി, ജന്മവ്യാഴം തുടങ്ങിയ പ്രതികൂലതകൾ ഉള്ള വർഷമാണ് ഇത്. അതിനാൽ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കാര്യവിഘ്നങ്ങൾ സംഭവിക്കാം. മുതൽ മുടക്കുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിച്ചതായ കാര്യങ്ങൾ സംഭവിക്കണം എന്നില്ല. പ്രമോഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ കുറവാകുന്നു. കൂടാതെ ഈ സമയം പല കാര്യങ്ങൾക്കും അമിതമായി വിയർപ്പൊഴുക്കേണ്ടതായി വരാം. അഞ്ചിലെ കേതുസ്ഥിതിയാൽ ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കില്ല, അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ പ്രവർത്തിക്കുവാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാം. മക്കളുടെ കാര്യത്തിൽ ആശങ്കകൾ വന്നു ചേരാം. ഗുണാനുഭവങ്ങൾ അല്പം വന്നു ചേരുവാൻ മീനമാസം വരെ കാത്തിരിക്കേണ്ടതായി വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ വന്നു ചേരും. അവിവാഹിതർക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ വന്നു ചേരാം. എന്നാൽ ഈ സമയം ആദായം അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ഈ സമയം ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. പലവിധ ചതികളും അപകട സാധ്യതയും വർദ്ധിച്ചിരിക്കുന്ന മാസമാകുന്നു. പ്രത്യേകിച്ചും പരമശിവനെയും കുടുംബദേവതയെയും ആരാധിക്കുന്നതും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. മഹാദേവനെ എല്ലാ മാസവും നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസമോ മാസത്തിലെ ആദ്യ തിങ്കളാഴ്ചയോ ധാരയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും കൂവളമാലയും സമർപ്പിക്കുക. ദേവിക്ക് ഭഗവതി സേവ നടത്തുന്നതിനോടൊപ്പം ഗണപതി ഹോമവും രക്തപുഷ്പാഞ്ജലിയും നടത്തുക. കുടുംബക്ഷേത്രത്തിൽ എണ്ണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നു ചേരും. ചോതി നക്ഷത്രക്കാർക്ക് അത്ര ശുഭകരമല്ല ഫലങ്ങൾ എന്ന് തന്നെ പരാമർശിക്കാം. പ്രശ്നവശാൽ ചില കാര്യങ്ങൾ ഇവർക്ക് പ്രതികൂലമായി ഭവിക്കുന്ന വർഷമാകുന്നു. വ്യാഴം അഷ്ടമത്തിലാകയാൽ പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ആദ്യം അനുഭവപ്പെടുന്നതാകുന്നു. പിന്നീട് വളരെയധികം ശ്രമിച്ച് ആ കാര്യങ്ങൾ നടന്നു എന്ന് വരാം. എന്നാൽ ആശയക്കുഴപ്പങ്ങൾ വന്നു ചേരാം. ധനനഷ്ടം വന്നു ചേരാം. അപകട സാധ്യതകൾ കൂടുതലാകുന്നു. തൊഴിൽപരമായും അല്ലാതെയുമുള്ള സാഹസങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. കൂടാതെ സാമ്പത്തിക അച്ചടക്കം പാലിച്ചില്ല എങ്കിൽ കടക്കിണി വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. വ്യവഹാരങ്ങൾക്ക് പോകാതിരിക്കുന്നതാണ് ശുഭം. രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ ഈ സമയം ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. എന്നിരുന്നാലും ചെറിയ തർക്കങ്ങൾ വന്നു ചേരാം. പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ തുറന്ന് ലഭിക്കും. എന്നിരുന്നാലും അല്പം കാലതാമസം നേരിടും എന്ന കാര്യം ഓർക്കുക. പല കാര്യങ്ങളിലും ആത്മവിശ്വാസം നഷ്ടപ്പെടുക, അത്തരത്തിലുള്ള വിഷമങ്ങൾ വന്നു ചേരാം. ചില ധനപരമായ നഷ്ടങ്ങൾ വന്നു ചേരുക, പ്രതീക്ഷിച്ചവരിൽ നിന്നും തിരിച്ചടി, ചതി തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുക. അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാനെ ഈ സമയം ആരാധിക്കുന്നതും പ്രത്യേകിച്ചും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാകുന്നു. പരമശിവനെ ധാരയും പിൻവിളക്കും നടത്തുക. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ കടുംപായസവും രക്തപുഷ്പാഞ്ജലിയും നടത്തുക. കുടുംബക്ഷേത്രത്തിൽ എണ്ണ സമർപ്പിക്കുക. കാര്യങ്ങൾ വ്യത്യാസങ്ങൾ വന്നു ചേരും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരുരുട്ടാദി നക്ഷത്രമാകുന്നു. പൂരുരുട്ടാദി നക്ഷത്രക്കാർക്ക് പ്രശ്നവശാൽ അത്ര ശുഭകരമല്ല സമയം എന്ന് തന്നെ പറയാം. കാരണം ചില കാര്യങ്ങൾ ഇവർക്ക് പ്രതികൂലമാകുന്ന സമയമാകുന്നു. ജന്മശനിയുടെ കാലമാണ്. അതിനാൽ തന്നെ ഈ സമയം വർഷാദ്യം ശനി ജന്മ നക്ഷത്രത്തിൽ വക്ര സഞ്ചാരത്തിലുമാണ്. അതിനാൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കാതെ കാലതടസ്സങ്ങൾ വന്നു ചേരുക, എല്ലാ പ്രവർത്തനങ്ങളും മന്ദീഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ആലസ്യം ചിന്തകളെയും ബാധിക്കാം. കൂടാതെ ഈ സമയം ഏതൊരു കാര്യത്തിനും വ്യക്തമായ ഉത്തരം ലഭിക്കണം എന്നില്ല. തൊഴിലിൽ ചാഞ്ചാട്ടം വന്ന് ചേരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം ഈ സമയം
തൊഴിൽ ശരിയായ രീതിയിൽ ലഭിക്കണം എന്നില്ല. അത്തരത്തിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാകുന്നു. രോഗദുരിതങ്ങൾ, അപകട സാധ്യതകൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കടം വാങ്ങിയത് തിരികെ നൽകുവാൻ അല്പം ക്ലേശിക്കുന്നതാകുന്നു. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സമയമെടുത്ത് കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരാം. ബന്ധങ്ങളിൽ വിള്ളൽ വീഴാം. വിവാഹ കാര്യങ്ങൾ നീണ്ടുപോകാം. അത്തരത്തിൽ അനുകൂലമല്ല സമയം. കൂടാതെ ഈ സമയം ജോലി ലഭിക്കുവാൻ കാലതാമസം പോലും നേരിടാം. ഈ സമയം തീർച്ചയായും കുടുംബക്ഷേത്രത്തിലും പരമശിവനെയും ഭദ്രകാളി ദേവിയെയും ആരാധിക്കുക. പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ധാരയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും നടത്തുക. അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവയും അതോടൊപ്പം രക്തപുഷ്പാഞ്ജലിയും നടത്തുക. കുടുംബക്ഷേത്രത്തിൽ എണ്ണ സമർപ്പിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. അവിട്ടം. അവിട്ട നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അത്ര അനുകൂലമാകണം എന്നില്ല. ചില കാര്യങ്ങളിൽ പലവിധ തടസ്സങ്ങൾ വന്നു ചേരാം. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ചില കോട്ടങ്ങൾ വന്നു ചേരും. കൂടാതെ പല കഴിവുകളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കുവാൻ സാധിച്ചു എന്ന് വരുന്നതല്ല. പല ജോലിയും ലഭിക്കും എന്ന് വിചാരിക്കും. എന്നിരുന്നാൽ പോലും തടസ്സങ്ങളാൽ നീങ്ങിപ്പോകുന്ന അവസ്ഥ വന്നു ചേരാം. കടം വാങ്ങിയ പണം ശരിയായ രീതിയിൽ തിരിച്ചു കൊടുക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരാം. രോഗദുരിതങ്ങൾ, അപകട സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. പല കാര്യങ്ങളിലും തടസ്സങ്ങൾ വന്നു ചേരാം. കലാപ്രവർത്തകർക്കും അല്പം തടസ്സങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ചില ദുരിതങ്ങൾ വന്നു ചേരാം. ഈ സമയം പ്രധാനമായും ബിസിനസ്പരമായ നഷ്ടങ്ങൾ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നഷ്ടങ്ങൾ വന്നു ചേരാം. ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. അതല്ല എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായി തീരും. ഈ സമയം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും കൂവളമാലയും സമർപ്പിക്കുക. അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ കടും പായസവും അതോടൊപ്പം രക്തപുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കുക. കുടുംബക്ഷേത്രത്തിൽ എണ്ണ സമർപ്പിക്കുക. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ അല്പം ആശ്വാസം നിങ്ങൾക്ക് വന്ന് ചേരുന്നതുമാകുന്നു.